ഇരുപതാം തീയതി നാം പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. സിറോനാ സഭയുടെ യാമ പ്രാർത്ഥനകളിൽ നമ്മളിങ്ങനെ പാടുന്നു, പെന്തക്കുസ്ത തിരുനാളിൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം സ്ലീഹന്മാരിൽ എഴുന്നള്ളി. ആ വലിയ സംഭവത്തെയാണ്, ആ മഹാ തിരുനാളിനെയാണ് പെന്തക്കുസ്ത എന്ന് നാം വിളിക്കുന്നത്. പെസഹ തിരുനാൾ കഴിഞ്ഞ് 50-ാം ദിനം, പെന്തക്കുസ്ത എന്ന വാക്കിനതിൻ്റെ അർത്ഥം 50-ാം ദിനം എന്നാണ്. പെന്തക്കുസ്ത പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ തിരുനാളാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ എപ്പോഴും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് യേശുമിശിഹ നമുക്കായിട്ട് വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ അരൂപി തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ സൃഷ്ടിയുടെ ആരംഭം മുഴുവൻ മുതലേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ നാം ചൊല്ലുന്നു, കർത്താവിൻ്റെ അരൂപിയായിരിക്കും, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാകുകയും ചെയ്യും. സൃഷ്ടികർമ്മത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ഉടനീളം പരിശുദ്ധാത്മാവരെ നയിക്കുന്നതായിട്ട് കാണുന്നു. അഗ്നിസ്തംഭമായിട്ടും മേഘത്തൂണായിട്ടും അവർക്ക് ദൈവത്തിൻ്റെ രൂപി ശക്തി നൽകുന്നുണ്ട്. പ്രവാചകന്മാരിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതായിട്ട് വിശുദ്ധ ലിഖിതങ്ങളിലെ നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുന്നതാണ്. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിലെ ദൈവത്തിൻ്റെ രണ്ടാം ആളിനെ മനുഷ്യനായിട്ട് രൂപം നൽകിയത് എന്ന് വിശുദ്ധ ലിഖിതം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവിന് മുന്നോടിയായ യോഹന്നാനെ പറ്റി പറയുന്നത്, സ്നാപ യോഹന്നാൻ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നാണ്. ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് ആത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. ആ ആത്മാവിൻ്റെ നിറവിൻ്റെ പരിസമാപ്തിയാണ് ഉയിർപ്പ് തിരുനാളിൽ നമ്മൾ കാണുന്നത്. കർത്താവ് ഈ ലോക വാസം അവസാനിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങൾക്കൊരാശ്വാസകനെ നൽകുന്നു. ആ വാഗ്ദാനമനുസരിച്ചാണ് പെന്തക്കുസ്ത ദിനത്തിലെ പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തീ നാവുകളുടെ രൂപത്തിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ പരിശുദ്ധാത്മാവ് ആഗതനാകുകയും ശിഷ്യന്മാരെ പുതിയ മനുഷ്യരായിട്ട് തീരുകയും ധീരതയോടുകൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായിരിക്കുന്ന ആ വിശുദ്ധ ചരിത്ര സംഭവമാണ് പെന്തക്കുസ്ത തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുന്നത്. പെന്തക്കുസ്ത തിരുനാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു സംഭവത്തിൻ്റെ ആചരണവും ഓർമ്മയും മാത്രമായിരിക്കരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറവ് നമ്മൾ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മാമോദീസയിലൂടെ സ്തൈര്യലേപനത്തിലൂടെ നമ്മളും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകിക്കപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിച്ചവരാണ്. അതിനെപ്പറ്റിയുള്ള അവബോധം നമുക്കുണ്ടായിരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനായിട്ട് നമുക്ക് സഭ ഒരു ആഹ്വാനം നൽകുകയും ചെയ്യുന്ന മുഹൂർത്തമാണ് ഈ പെന്തക്കുസ്ത തിരുനാള്. ഈ അവസരത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്യത്തെ മൂന്ന് ഫലങ്ങൾ, സ്നേഹം, സമാധാനം, സന്തോഷം, അത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, കൃപാവരം നൽകട്ടെ, നമ്മെ പുനർ അഭിഷേകം ചെയ്യട്ടെ. സ്നേഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ എന്ന് ഞാൻ പറയും. പണ്ട്
ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ അഹങ്കരിച്ച് സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയാനായിട്ട് ഇസ്രായേൽ ജനം ആഗ്രഹിച്ചു, അവ ചിതറിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഐക്യപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കാനായിട്ട് നമുക്ക് ശക്തി നൽകുകയാണ്. എനിക്ക് തോന്നുന്നു വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് വിവിധ ഭാഷകൾ സംസാരിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ്, സമാധാനത്തിൻ്റെ ഭാഷയാണ്, സന്തോഷത്തിൻ്റെ ഭാഷയാണ്. ആ കൃപാപരം പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ ആ കൃപാപരം നമുക്ക് ലഭിക്കാനായിട്ട് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ 7 വരദാനങ്ങൾക്കായിട്ട് നമുക്ക് യാചിക്കാം. അതിൽ പ്രത്യേകിച്ച് 2 ഞാൻ എടുത്തു പറയുകയാണ്. വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വരെ നമുക്ക് ലഭിക്കാനായിട്ട്. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിലെ സോളമനെ പറ്റി പറയുന്നുണ്ട്. സോളമൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ട വിവേകം എനിക്ക് നൽകണമേ എന്ന് ദൈവം കർത്താവ് സോളമൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് പറഞ്ഞു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ അല്ല യാചിച്ചത്, മറിച്ച് നിൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ട വിവേകമായതുകൊണ്ട് ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, നിനക്ക് ഞാൻ ജ്ഞാനവും വിവേകവും നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളായിരിക്കുന്ന ജ്ഞാനവും വിവേകവും നമുക്ക് ലഭിക്കാനായിട്ട് ഈ തിരുനാൾ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് നമ്മുടെ സഭയിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ നമ്മുടെ സഭയിൽ ഇന്ന് കാണുന്ന അപജയങ്ങൾക്കൊക്കെ കാരണം ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വരദാനങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാത്തതല്ലേ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. സഭയിൽ ഉയർന്നവരെയും താഴ്ന്നവരെയും എല്ലാവരെയും പരിശുദ്ധാത്മാവ് തൻ്റെ അഭിഷേകം വഴിയായിട്ട് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.